ഡോവൽ പോംപിയോ കൂടിക്കാഴ്ച ഡോവൽ പോംപിയോ കൂടിക്കാഴ്ചയിൽ ഉണ്ടായ തീരുമാനങ്ങളെല്ലാം അതിനിർണ്ണായക തീരുമാനങ്ങളാണ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവരും അമേരിക്കൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയ മൈക്ക് പോംപിയോയും തമ്മിൽ ഇന്ന് പാർലമെന്റിൽ സൗത്ത് ബ്ലോക്കിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തുക പോംപിയോയ്ക്കൊപ്പം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മാർക്ക് എസ്പറും സന്ദർശനത്തിനെത്തിയിട്ടുണ്ടായിരുന്നു അമേരിക്കൻ പ്രതിനിധി സംഘം ഏറെ നിർണായകമായ പല വിഷയങ്ങളും ചർച്ച ചെയ്തെന്നും പ്രാദേശിക ആഗോള തലത്തിലുള്ള ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തുറന്ന മനസ്സോടെയുള്ള തികഞ്ഞ സഹകരണമുണ്ടാവേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ഇരുപക്ഷവും ഈ ചർച്ചയിൽ ഊന്നിപ്പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ട് ജനാധിപത്യ രാജ്യങ്ങളും തമ്മിൽ അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ കൂടുതൽ അടുക്കാൻ അനുയോജ്യമായ സാഹചര്യമാണ് കോവിഡ് എന്ന മഹാമാരി കാരണം ഉടലെടുത്തിട്ടുള്ളത് ചൈന ലോകത്തേക്ക് ആകെ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണികളെ നേരിടാനും ഈ മേഖലയിൽ അതായത് കോവിഡും മറ്റുമായിട്ടുള്ള ഈ മേഖലയിൽ കൂടുതൽ സ്ഥിരത കൊണ്ടുവരാനും ഈ ഉപയോഗി ചർച്ചകൾ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ടു പ്ലസ് ടു മന്ത്രിതല ചർച്ചകൾക്കിടെ പോംബിയോ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൻ്റെ പ്രതിരോധ സുരക്ഷാ രംഗങ്ങളിൽ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബന്ധങ്ങൾ ഏറെ പുരോഗതി നേടിയിട്ടുണ്ട് അതിൽ പ്രമുഖമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ഒരു ഇതുതന്നെയാണ് അതായത് നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വളരെ മികച്ച ബന്ധത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ പ്രതിരോധ സുരക്ഷാ രംഗങ്ങളിൽ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ള ബന്ധങ്ങൾക്ക് ഏറെ പുരോഗതി വന്നു പരസ്പരമുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കലും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഈ കാലം ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഹകരണം എത്തുന്നുമുണ്ട് കൂടുതൽ സുതാര്യമായ ഇൻഡോ പസഫിക് ഇടപെടലുകൾ പ്രതീക്ഷിക്കുന്നതായി മൈക്ക് എസ്പർ പ്രതികരിക്കുകയുണ്ടായി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ അടിസ്ഥാന കൈമാറ്റ സഹകരണ ഉടമ്പടിയും അതായത് ബേസിക് എക്സ്ചേഞ്ച് ആൻഡ് കോഓപ്പറേഷൻ അഗ്രിമെൻറ്റ് ബിഇ സി എ നാവികരംഗത്തെ സഹകരണം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നാവിക വിവരം പങ്കിടൽ സാങ്കേതിക ധാരണയും മാരിടൈം ഇൻഫർമേഷൻ ഷെയറിംഗ് ടെക്നിക്കൽ അറേഞ്ച്മെൻ്റ് മിസ്സാറ്റ തുടങ്ങിയ ഉടമ്പടികൾ ഈ സന്ദർശനത്തോടെ പൂർത്തീകരിക്കപ്പെട്ടതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അറിയിക്കുകയുണ്ടായി ഏതായാലും ഡോവൽ പോംബിയോ കൂടിക്കാഴ്ചയിലെ നിർണായക തീരുമാനങ്ങൾ ഭാരതത്തിന് വളരെ ഉപകാരപ്രദമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രതിരോധ നാവികരംഗത്തെ സഹകരണം മെച്ചപ്പെടുത്താനുള്ള രണ്ട് ഉടമ്പടികളാണ് ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പുവയ്ക്കപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്